ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു ചോക്ലേറ്റ് പൗച്ച് ഉണ്ടാക്കുന്ന വിധമാണ്. നമുക്ക് ഈ ചോക്ലേറ്റ് പൗച്ച് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഈ ബ്രെഡ് കൊണ്ട് നമ്മളൊരു ചെറിയൊരു ടെക്നിക്ക് ഉപയോഗിച്ച് പൗച്ച് ഉണ്ടാക്കി അതിൽ ചോക്ലേറ്റ് വെച്ചെടുക്കുന്നതാണ് ഈ ചോക്ലേറ്റ് പൗച്ച്. നമുക്ക് ചോക്ലേറ്റിന് പകരം ചീസോ അതുപോലെ ഇറച്ചിയുടെ കൂട്ടോ നമുക്ക് എന്ത് വേണമെങ്കിലും വെച്ച് കൊടുത്തിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വളരെ ഒരു സർപ്രൈസ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എടുത്ത് വെച്ച സാധനങ്ങൾ കാണിച്ചുതരാം. കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഞാൻ ഒരു പീസ് ചോക്ലേറ്റ് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ബ്രെഡ് ക്രംസ് വേണം, അതുപോലെ തന്നെ ഇത് വറുത്തെടുക്കാൻ ആവശ്യമുള്ള എണ്ണ വേണം. അപ്പോൾ ഇതിൽ ഈ ബ്രെഡിൽ നിന്ന് തന്നെ നമുക്ക് ബ്രെഡ് ക്രംസും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചുതരാം. സോഫ്റ്റായിട്ടുള്ള ബ്രെഡ് ഏതെങ്കിലും സെലക്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് വയ്ക്കുന്നവർക്ക് ചോക്ലേറ്റ് വയ്ക്കാം, അല്ലെങ്കിൽ ഏത് നമുക്ക് ഇഷ്ടമുള്ള സാധനം വയ്ക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ അടുത്ത പീസ് ബ്രെഡും കൂടി വയ്ക്കാം. ഇങ്ങനെ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഒന്നല്ലെങ്കിൽ ഇതുപോലത്തെ ഷാർപ്പായിട്ടുള്ള ഏതെങ്കിലും ഗ്ലാസ് അതിലെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു മൂടി അതിലെടുക്കാം. എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങനെ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കാം. കണ്ടോ, ഒന്നുമില്ല, നല്ല കറക്റ്റായിട്ട് തന്നെ നല്ലൊരു പൗച്ചായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതുണ്ടല്ലോ, ഇത് നമുക്കത് വേസ്റ്റ് ആയിട്ട് പോകുന്നില്ല. ഇതാണ് നമ്മൾ ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് മാറ്റാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഈ ചോക്ലേറ്റൊക്കെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വറുത്തെടുക്കുമ്പോൾ അത് കുരുക്കി ടേസ്റ്റുള്ള ഒരു ചോക്ലേറ്റ് പൗച്ചായിട്ട് മാറും ഇത്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ നമ്മളൊരു സ്റ്റാർട്ടറായിട്ടോ അല്ലെങ്കിൽ ഒരു സർപ്രൈസ് ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ മുട്ടയിലൊന്ന് മുക്കിയെടുക്കണം, മുട്ടയുടെ മുട്ട അടിച്ചെടുത്തത്. എന്നിട്ട് നമ്മളിതുപോലെ ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കണം. ഇത്രയും ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് എണ്ണയിൽ പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഇത് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ പൊരിച്ചെടുക്കണം. നമ്മളിത് വറുത്തെടുക്കാനായിട്ട് കുറച്ച് എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒന്ന് നന്നായി മുരിഞ്ഞ് വന്നാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിടുക, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമുക്ക് ഇതിൻ്റെ ഉൾവശമൊന്നും നമുക്ക് വെന്ത് വരാനില്ലാത്തത് കൊണ്ട് നമുക്കധികം നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം അത് മറിച്ചിടാം. മറിച്ചിട്ട് കഴിഞ്ഞു ഇനി നമുക്കിത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മളിവിടെ ഇത് തയ്യാറാക്കിയിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ചോക്ലേറ്റ് പൗച്ചാണ്. നമുക്കതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ചീസ് വയ്ക്കാം, അല്ലെങ്കിൽ ഇറച്ചി വയ്ക്കാം, എന്ത് വേണമെങ്കിലും വയ്ക്കാം. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും. പക്ഷേ നമ്മളിത് ഉണ്ടാക്കാനായിട്ട് സെലക്ട് ചെയ്യുന്ന ബ്രെഡാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് നമ്മൾ സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് കൊണ്ട് വേണം നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഗ്ലാസ് കൊണ്ട് അമർത്തിയിട്ട് ഇത് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ വിട്ടുപോരാനായിട്ട് സാധ്യതയുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഗ്ലാസ് കൊണ്ട് അമർത്തുമ്പോൾ തന്നെ രണ്ട് ബ്രെഡും യോജിച്ച് നമുക്ക് നല്ല കറക്റ്റ് പൗച്ചായിട്ട് കിട്ടും. അപ്പോൾ അതാണ് ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതല്ല, ചെറുതായിട്ട് വിട്ടുപോരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് അമർത്തി കൊടുത്താൽ മതി, രണ്ട് ബ്രെഡും കൂടിയിട്ട് യോജിച്ച് വന്നോളും. നമുക്കിത് ഒന്ന് പൊൻ പൊട്ടിച്ച് നോക്കാം ഇതിൻ്റെ ഉള്ളിലെ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇരിക്കണേന്ന് അറിയാനായിട്ട് നോക്കാം. കണ്ടില്ലേ, നല്ല ചോക്ലേറ്റ് പൗച്ചാണ്. കുട്ടികൾക്കൊക്കെ ഇതുപോലെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കാം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.